ഞാൻ ആരി ഡിസൈനർ ഹബിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്റെ എല്ലാ സ്വാഗതം അപ്പൊ ഇതേ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു തെങ്ങിനെ പറിച്ച് കലത്തിലാക്കിയില്ലേ അതാണ് കേട്ടോ മശാല നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്

പിന്നെ ഇതിൽ രണ്ടാമത്തെ കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ കയറാണ് അതെ ആ ചകിരി കയർ തന്നെ വേറെ ഒന്നുമല്ല നമ്മുടെ ചകിരി കയർ അത്ര വിലയൊന്നുമില്ല വേറെ മുപ്പത്തഞ്ച് രൂപയുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം പിന്നെ ഇനിയിപ്പം അടുത്ത ചോദ്യം ഈ ഗ്ലൂഗണ് കൊണ്ട് തന്നെ ഇത് ഒട്ടിക്കണോ അല്ലെങ്കിൽ നമ്മുടെ ഫേബ്രിക് ഗ്ലൂ അല്ലയെന്നുണ്ടെങ്കിൽ ഫെവികോളോ എന്നാണ് എന്തായാലും ഞാനൊന്ന് പരീക്ഷ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഗ്ലൂ ഗ്ലൂഗണ് എടുത്തു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഫെവികോളിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇതേ ഒരുപാടൊന്നും ഗ്ലൂഗണ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചേട്ടന്മാരുടെ വായിക്കുന്ന ചീത്തയൊന്നും കേൾക്കണ്ട കാരണം ഇതെൻ്റെ ചേട്ടൻ വാങ്ങി വെച്ചിട്ടുള്ള ഗ്ലൂഗണ്ണാണ് എല്ലാം ഉപയോഗിച്ച് തീർക്കാൻ എനിക്ക് ഒത്തിരി പേടിയുള്ളതുകൊണ്ട് ഫസ്റ്റ് ലെയർ മാത്രം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഞാനിതൊന്ന് ചുറ്റി കുറേ അങ്ങോട്ട് ഒന്നിന് മുകളിൽ ഒന്നിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തു അതിനുശേഷം കുറച്ചങ്ങ് കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് ബാക്കി കൂടിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ കഥയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ചെടുക്കാം കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കണം കേട്ടോ മോള് വരെ ഒട്ടിച്ചെടുക്കണം ഇടക്കിടക്ക് ഗമ്മ തേച്ച് ഒട്ടിച്ചോളൂ മുഴുവനായിട്ട് ഗമ വേണ്ട ചേട്ടന്മാരും ആയിരിക്കണം ചീത്തയും കേൾക്കണ്ടല്ലോ അപ്പോഴേ നമ്മുടെ രണ്ട് പാട്ടേയും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ പാട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് നല്ല ഫിലിം സ്റ്റാറിനെ പോലെ കണ്ടില്ലേ എന്താ മാറ്റം മാറ്റം അനിവാര്യമാണ് ഇനി നമുക്ക് നമുക്കിതിന് മുകളിൽ എണീച്ച് നിൽക്കുന്ന ഈ ചകിരിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഒന്ന് കത്തിച്ചു കൊടുക്കാം ലൈറ്റർ മുഴുവനായിട്ട് കത്തിച്ചാലും ചിലപ്പോൾ ഇത് തീരില്ല എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് നിർത്തി ഒരു കത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി എന്തായാലും കുഴപ്പമില്ല രണ്ട് പാട്ടേയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ചുകൂടെ മിനിക്ക് ഒന്ന് സുന്ദരിയായിട്ട് എടുത്തു പിന്നെ ഇതുപോലെ കത്തിച്ചുകൊടുക്കുമ്പോൾ കൈവൊള്ളാണ്ട് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്നുള്ള പരാതിയായിട്ട് ഓടി വന്നേക്കരുത് അപ്പോൾ അത് നമ്മുടെ പാട്ടയൊക്കെ നമുക്ക് സുന്ദരിയാക്കി എടുക്കാം ഇനി ഇതിനകത്തേക്ക് കളർ അടിക്കണം ഞാൻ വിചാരിച്ചില്ല അല്ലാതെ തന്നെ നല്ലൊരു പ്രത്യേകിത ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ചു ഒരിത്തിരി വാർണിഷ് ഇരിപ്പുണ്ട് കാശ് കൊടുത്ത് മേടിക്കാൻ മടിയായതുകൊണ്ട് വീട്ടിൽ മൂലക്കുണ്ടായിരുന്ന വാർണിഷ് ഉപ്പിൻ്റെ പൊടിയൊക്കെ തട്ടി പുറത്തേക്കെടുത്തു അവനെന്തൊരു കോട്ട് അടിച്ചു കൊടുത്തു അപ്പം തന്നെ നമ്മുടെ കഥയിലെ കഥാപാത്രം സുന്ദരി സുന്ദരിയല്ലാട്ടോ അതിനപ്പുറത്തെ ലെവലിലേക്ക് ഓടിപ്പോയി എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് അപ്പോൾ ഓടിപ്പോയി പാട്ടേയും അതുപോലെ തന്നെ കയറൊക്കെ എടുത്ത് പെട്ടെന്ന് റെഡി ആക്കിയോളൂ ഇവിടെ നിന്നും തീർന്നിട്ടില്ല കഥ പകുതിയായിട്ടുള്ളൂ ബാക്കി പുറകെ വരും ഇവനെ ഒന്ന് ഒരു കോട്ട് അടിച്ചു കൊടുത്തൊരു ഒക്കെ വന്ന് സുന്ദരിയാക്കി എടുക്കണം മറക്കരുത് രണ്ട് പാട്ടയിലും അടിക്കണം അല്ലെങ്കിൽ ഒരെണ്ണം വെളുത്തും ഒരെണ്ണം കറുത്തും പോകും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഇവനെ ഒന്ന് സുന്ദരിയാക്കി എടുത്തിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റിവെക്കാം ുണെങ്കിൽ സുന്ദരിയായിട്ട് വരുന്ന ടൈമിൽ നമുക്കൊരു ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുക്കണം ഇങ്ങനത്തെ സ്ക്വയർ ടേപ്പിൽ എടുത്തോളൂ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഇനി ഇവനെ ഒന്ന് ആ കാർഡ് ബോർഡ് അടുക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കണം ഇതുപോലെ കണ്ടില്ലേ മറക്കരുത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണം ഇനി ഇതിന് ഒരു റൗണ്ട് എടുക്കണം പെൻസിലോ പേനയോ അല്ലെങ്കിൽ മാർക്കറോ ഉപയോഗിച്ചോളൂ അപ്പോഴാ കറക്റ്റായിട്ടുള്ള റൗണ്ട് കിട്ടും എന്താണെന്ന് നിങ്ങൾക്ക് പിടികേണ്ടതുണ്ടാവില്ല അല്ലേ നോക്കൂ കുറച്ചുകൂടെ കാണുമ്പോഴേക്കും സംഗ സംഗതിയെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മൾ ഇവനെ ചുറ്റി എടുത്തിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് പെൻസിലാണ് എടുത്തത് പക്ഷേ എന്നെ പറ്റിച്ചു തെളിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മാർക്കറിലേക്ക് പോയി അപ്പോൾ ഇത് രണ്ട് ബോർഡും ഞാൻ ഇതുപോലെ സ്ക്വയർ പീസിൽ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ ഇനി നമുക്ക് കല്ല് കൊത്താറുണ്ടോ കല്ല് മുറ്റത്ത് കിടക്കുന്ന കല്ലുകളൊക്കെ ഒന്നൊരു പ പറക്കിയെടുത്തിട്ട് പ്ലേറ്റിലാക്കിക്കോളൂ ഒട്ടും തന്നെ പൊടിയില്ലാതെ ഒന്ന് കഴുകിയെടുത്തോളൂ അങ്ങനെ ഒട്ടും പാടില് ഉണക്കിയെടുക്കണം പിന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം ഗ്ലൂഗഡിനെടുത്തിട്ട് ഇതുപോലെ ഓരോ കല്ലുകളും പിറക്കി പിറക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ റൗണ്ട് ഭാഗം കവർ ചെയ്തിട്ട് വേണം അതായത് റൗണ്ട് ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ കോർണറുകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇതും ഗ്ലൂഗണ് തന്നെ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ഫെവിക്കോൾ ഉപയോഗിച്ചോളൂ ഒരു ഷീറ്റ് ഞാൻ ഫെവികോൾ ഒട്ടിച്ചു സൂപ്പറായിട്ട് ഒട്ടി അപ്പോൾ ഇനി നമുക്ക് പറമ്പിലേക്ക് തന്നെ പോകാം കുറച്ച് മണ്ണ് വാരി നമ്മുടെ പെയിൻറ്റൻ പാട്ടിലേക്ക് ഇട്ടു കുറച്ച് ചകിരി ഒന്ന് പിച്ചി പിച്ചി കീറിയിട്ടു വെള്ളത്തിൻ്റെ അംശം നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി രണ്ട് പാട്ടേലും പകുതി ഇതുപോലെ മണ്ണ് നിറക്കുക അതിനകത്തേക്ക് കുറച്ച് കുറച്ച് ചോറ് ഇതുപോലെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുക മറക്കരുത് ചകിരിച്ചോറിടണം എന്നാലേ വെള്ളം അതിനകത്തേക്ക് നിർ നിലനിർത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നട്ട് കൊടുക്കുന്ന ചെടിയൊക്കെ ഭംഗിയായിട്ട് നിൽക്കും സുന്ദരേശോ നമ്മുടെ പോട്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്തായാലും ഇനി കുറച്ചുകൂടി ചെടികളൊക്കെ ഒന്ന് നട്ടി വളർത്തി നോക്കാം സുന്ദരേശ മറക്കരുത് സുന്ദരി ആക്കി എടുക്കേണ്ട കാര്യമേ അത് തന്നെ അപ്പോൾ അത് നമ്മൾ മണ്ണെല്ലാം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തു കൊടുത്തു ഇനി എന്താ വേണ്ടത് കാണാൻ ഭംഗിയുള്ള ഒരു ചെടി ഒക്കെ നമുക്ക് പറിച്ചെടുക്കണം ഇതുപോലെ പറിച്ചെടുത്തോളൂ അപ്പോൾ ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഇതിന് നടുക്കൊരു കുഴി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെച്ചു കണ്ടില്ലേ ഇതുപോലെ ഇനി മുറ്റത്തുള്ള ആ പുല്ലുകളില്ലേ അതൊക്കെ ഒന്ന് പറിച്ചാ മണ്ണ് കാണാത്ത രീതിയിൽ ചുറ്റിനും വെച്ചോളൂ അപ്പോൾ മണ്ണിലാണ്ട് നട്ടെന്ന് ആരും അറിയേയില്ല ആരോടും പറയാനും നിൽക്കേണ്ടത് കേട്ടോ ഇതിനകത്ത് മണ്ണാണെന്ന് അപ്പോൾ അത് നമ്മൾ പുല്ലൊക്കെ പറിച്ചു സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് ആഹാ എന്താ ഒരു ഭംഗി നമ്മുടെ കഥയിലെ കഥാപാത്രത്തിന് മുഖച്ചായ അങ്ങനെ തന്നെ മാറിപ്പോയി ൊന്ന് അലങ്കരിച്ചു വെക്കാം കണ്ടില്ലേ എന്ത് രസമാണല്ലേ ആഹാ ഒരുമിച്ച് നിക്കട കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം എനിക്കറിയാം നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല ഇത്രയ്ക്കും ഭംഗി വരുമെന്ന് പക്ഷേ ഒരു കാര്യം ഇവരെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ അത്ര താല്പര്യമില്ല എന്തുകൊണ്ടാണെന്നറിയാം കൊറോണ അല്ലേ സാമൂഹിക അകലം പാലിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഒരിടത്തിനെ ഇവിടെയും ഒരിടത്തിന് ഞാൻ ഇവിടെയും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചൊന്ന് പേടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോസ് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും കൂടി ഇരിക്കുക താങ്ക്